അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, അഭിവന്ദ്യരായ രക്ഷിതാക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മുടെ പ്രിയപ്പെട്ട മാതൃരാജ്യം ഇന്ത്യ രണ്ടു പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ച വിഭൂതിദായകമായ ഓർമ്മകൾക്ക് 74 സംവത്സരങ്ങൾ പൂർത്തിയാവുകയാണ്. രാജ്യത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇന്ത്യക്കാരനും ഏറെ ആഹ്ലാദം നൽകുന്ന ഒരു സുദിനമാണിന്ന്. സ്വാതന്ത്ര്യത്തിൻ്റെ മധുര സ്മരണകൾ ഉണർത്തുന്ന ദിവസമാണ് ഓഗസ്റ്റ് 15. ചരിത്രങ്ങളിൽ നമ്മൾ പഠിച്ച, പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ അറിഞ്ഞ ധാരാളക്കണക്കിന് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് ഇറങ്ങി വരുന്ന ദിനം കൂടിയാണ് ഓരോ ഓഗസ്റ്റ് 15. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഭൂപടത്തിൽ അത്ഭുതകരമായ ഒരു രാജ്യമാണ്. ഇന്ത്യയോളം വൈവിധ്യം നിറഞ്ഞ ഒരു രാജ്യം ലോകത്ത് ഉണ്ടോ എന്ന് സംശയമാണ്. 6,427 ജാതികളും 29 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളും 1,300-ലധികം ഭാഷകളും വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ ധരിക്കുന്നവരും നൂറുകണക്കിന് സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നവരും അങ്ങനെ വൈവിധ്യങ്ങളിൽ ഏകത്വമുള്ള ഒരു മനോഹരമായ രാജ്യം. വളരെ അത്ഭുതത്തോടു കൂടിയാണ് ലോകത്തെ പ്രമുഖരായ പലരും ഈ രാജ്യത്തെ നോക്കിക്കണ്ടു കൊണ്ടിരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇത്രയും വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്തിന് ഒരു രാജ്യമായി നിലനിൽക്കാൻ സാധിക്കുമോ എന്ന ആശങ്ക പലരും ഉയർത്തിയിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ച് 7.5 പതിറ്റാണ്ട് കാലം സന്തോഷകരമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടും ജനാധിപത്യ രീതിയിലും മതേതര രീതിയിലും നമുക്ക് ഇന്നും നിലനിൽക്കാൻ സാധിക്കുന്നു ഒരു രാജ്യമായി എന്നത് ഒരു ചെറിയ കാര്യമല്ല. പക്ഷേ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്തിൻ്റെ മനോഹരമായ ത്രിവർണ്ണ പതാക വാനിലേക്ക് ഉയരുമ്പോൾ, ബ്രിട്ടീഷുകാരൻ്റെ യൂണിയൻ ജാക്ക് താഴുമ്പോൾ നമ്മുടെ രാഷ്ട്ര ശില്പികൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു, വലിയ പ്രതീക്ഷകൾ. ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പൂവണിഞ്ഞുവോ എന്ന് പരിശോധിക്കുവാനുള്ള ഒരു വലിയ അവസരം കൂടിയാണ് ഈ സ്വാതന്ത്ര്യ ദിനം. രാജ്യത്തിൻ്റെ പ്രത്യുൽപ്പന്ന മതിയായിരുന്ന പ്രഥമ പ്രധാനമന്ത്രി സ്വതന്ത്ര ഇന്ത്യയുടെ മുഖ്യ ശില്പി എന്ന് പറയുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്, നമുക്കൊക്കെ അറിയാമത്. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് അവർ വെൻ ദ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വിൽ അവേക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. ലോകം നിദ്രയിലൂടെ ഇരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും പുതുജീവിതത്തിലേക്കും ഉണർന്നിരിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനം മുഴങ്ങിയ ആ നിമിഷം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നാം ആ ദിവസത്തെ നോക്കിക്കണ്ടത്. ആ പ്രതീക്ഷകൾ പലപ്പോഴും പൂവണിഞ്ഞില്ലെന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ആശയങ്ങളോടും അഭിലാഷങ്ങളോടും താദാത്മ്യം പ്രാപിക്കാൻ സാധിക്കാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു ദുഃഖ യാഥാർത്ഥ്യവും കൂടി ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പുതിയ തലമുറയിലെ പ്രതിനിധി എന്ന നിലക്ക് ഓരോ വിദ്യാർത്ഥിയും നമ്മുടെ രാജ്യത്തിൻ്റെ ശില്പികൾ സ്വപ്നം കണ്ട ഭാരതത്തിൻ്റെ പ്രതീക്ഷക്കൊത്തുയരാൻ, പൂർണ്ണമായ സ്വപ്നങ്ങളിലേക്ക് ഈ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി
പ്രതിജ്ഞ പുതുക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യേണ്ടവരാണ്. ഇന്ത്യ ഈസ് എ കൺട്രി ഹെൽഡ് ടുഗദർ ബൈ സ്ട്രോങ് ബട്ട് ഇൻവിസിബിൾ ത്രെഡ്സ് എന്നാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നെഹ്റു പറഞ്ഞത്. ഇന്ത്യ എന്ന് പറയുന്നത് ഭദ്രവും അദൃശ്യവുമായ ചരടുകൾ കൊണ്ട് കോർത്തിണക്കിയ ഒരു രാജ്യമാണ്. വളരെ ഭദ്രമാണ് അദൃശ്യമായ ചില ചരടുകൾ. ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവുമൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ്. ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കാൻ മാത്രമുള്ള മഹത്വം നമ്മുടെ രാജ്യത്തിനുണ്ട്. അത് ഈ അടിസ്ഥാന ശിലകളിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെക്കുറിച്ച് ആർദർ ലെവലിൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകൻ പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള പേര് ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്നാണ്. അത്ഭുതം അതാണ് ഇന്ത്യ. അങ്ങനെയുള്ള ലോകത്ത് തന്നെ അത്ഭുതം നിറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധികളാണ് നമ്മൾ. നമുക്ക് ഇന്ത്യക്കാരൻ എന്ന നിലക്ക് തീർച്ചയായും വലിയ അഭിമാനമുണ്ട്. ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു രാജ്യം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു ആശയം എന്ന് പറയലാണ് ശരിയെന്നാണ് രാജ്യത്തിൻ്റെ അഭിമാനപുത്രനൻ ഡോക്ടർ അമർത്യ സെൻ പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇന്ത്യ ഈസ് എൻ ഐഡിയ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആശയമാണ്, ഒരു ആദർശമാണ്. ഇനിയും പൂർണ്ണതയിലെത്തിയിട്ടില്ലാത്ത, ഇനിയും ആയിത്തീരേണ്ട ഒരു ആശയമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത്രയും മതങ്ങളും ദർശനങ്ങളും ജാതികളും ഉപജാതികളും വിവിധ ആശയങ്ങളും വിവിധ തരത്തിലുള്ള ആളുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഇന്ത്യക്കാരൻ എന്ന നിലക്ക് ഒന്നാണ് എന്ന ബോധമാണ് ഇന്ത്യയെ ഒന്നിച്ചു നിർത്തുന്നത്. ചില വർഗീയ ശക്തികൾ, ഫാസിസ്റ്റ് ശക്തികൾ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പല അജണ്ടകളും ഉണ്ടാകും. പക്ഷേ അതിന് ഒരിക്കലും സമ്മതിക്കാതിരിക്കാനുള്ള ഒരു രാഷ്ട്രബോധം, ഒരു രാജ്യസ്നേഹം തീർച്ചയായും കാണിക്കുകയും അത് അതിനുവേണ്ടിയുള്ളൊരു പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യേണ്ട അവസരം കൂടിയാണ് ഈ ഓഗസ്റ്റ് 15. ലോകം മുഴുവനും ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിക്കിടയിലാണല്ലോ ഈ വർഷവും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ടി വന്നത്. ആ ഒരു പ്രതിസന്ധിക്കിടയിലും നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്ന രീതിയിലുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. ആ ഒരു ബോധമാണ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ആ വേണ്ടത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് ചങ്കില ശ്വാസവും കരൽ ചോരയും നൽകി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ നമ്മുടെ പൂർവികന്മാരെയാണ്. സ്വാതന്ത്ര്യമെന്ന് കേൾക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ആദ്യം തെളിഞ്ഞു വരുന്ന നാമം ഈ ചെറിയ ലോകത്ത് ജീവിച്ചു മരിച്ചു പോയ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ പിതാവ്, രാഷ്ട്രപിതാവ് എന്ന് നാം വിളിച്ചാദരിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആ മഹാമനുഷ്യൻ്റെ സ്വപ്നങ്ങളോട്, പ്രതീക്ഷകളോട്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് നമുക്ക് താതാത്മ്യം പ്രാപിക്കേണ്ടതുണ്ട്. ആ ഒരു ഇന്ത്യയാണ്, അദ്ദേഹം സ്വപ്നം കണ്ട ഇന്ത്യയാണ് പുലരേണ്ടത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പ്രതിജ്ഞകളും പുതുക്കാൻ കൂടി ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജയ് ഹിന്ദ്.